നമസ്കാരം രാജേന്ദ്രൻ സാർ. സാർ, നമ്മള് നമസ്കാരം സാർ. നമ്മളീ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി പിന്നെ രാജിവെച്ചു, അവരെ രാജ്യം വിട്ടു. ഹസീന അവിടെ ബംഗ്ലാദേശിൽ നിന്ന്, അവിടെ ബംഗ്ലാദേശിലെ അക്രമാസക്തമായ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിനിടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചു. അവര് ഇന്ത്യയിലാണ് അഭയം തേടിയത്. അപ്പോ സാർ, അപ്പോ ഒരു നമുക്ക് സ്വാഭാവികമായ ഒരു സാധാരണക്കാരനുണ്ടാകുന്ന ഒരു സംശയം, ഇന്ത്യയിൽ ഇത്തരത്തിൽ ഒരു പ്രധാനമന്ത്രി അഭയം തേടി, ഇന്ത്യയും ഈ പറയുന്ന ഇന്ത്യയിലെ ബി ജെ പി സർക്കാരും ഷെയ്ഖ് ഹസീനയും തമ്മിലുള്ള ആ ബന്ധം എന്താണ്? അവരിങ്ങോട്ടേക്ക് ഇവിടെ തെരഞ്ഞെടുക്കാനുള്ള കാര്യം, ഇങ്ങനെ ഒരു പ്രക്ഷുബ്ധ ഒരു പ്രക്ഷോഭം ഉണ്ടായ ഒരു സ്ഥലത്ത് നിന്ന്, ആ രാജ്യത്തിൽ നിന്ന് അവർ ഇവിടേക്ക് വന്നതിനകത്തുള്ള ഒരു രാഷ്ട്രീയത്തെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. ഒന്ന് പറയാമോ സാർ? വളരെ വ്യക്തമാണ്. ധനയില്ലാന്നെങ്കിൽ പണ്ട് അഭയം കൊടുത്തത് നമ്മളാണ്. അവിടെ അടിച്ചമർത്തപ്പെട്ട ആൾക്കാരായിട്ടുള്ള 19 ലക്ഷം ബംഗ്ലാദേശികൾക്ക് അവിടെ ബംഗ്ലാദേശ് വിമോചന സമര കാലത്ത് അഭയം കൊടുത്തത് ഇന്ത്യ തന്നെയാണ്. 10 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ. അതുപോലെ തന്നെ തസ്ലീമാ നസ്രീൻ അവർക്ക് അഭയം കൊടുക്കുന്നതിൽ മത മൗലികവാദികളുടെ എതിർപ്പ് ഉണ്ടായപ്പോഴാണ് നമ്മൾ നടത്തിയത്. നമ്മൾ അഭയം കൊടുത്തിരുന്നു, ആദ്യം അഭയം കൊടുത്തിരുന്നു. പക്ഷെ അവർക്ക് ഇവിടെ വധഭീഷണി വന്നതിന് ശേഷമാണ് ആ അവർക്കുള്ള വിസ നമ്മൾ നിഷേധിച്ചത്. ഇങ്ങോട്ട് എവിടെ താമസിക്കേണ്ട എന്ന് പറഞ്ഞ, കാരണം അവരുടെ ജീവന് ഹാനി സംഭവിച്ചു. പക്ഷെ ഇവരിപ്പോൾ ഷെയ്ഖ് ഹസീന വന്നിറങ്ങിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഹിൻഡൻ വിമാനത്താവളത്തിലാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? അത് വ്യോമ വിമാനത്താവളം. എല്ലാ സുരക്ഷാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഇന്ത്യ അവരെ സ്വീകരിച്ചത്. കാരണം അവർ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സുഹൃത്താണ്. അവരുടെ അച്ഛനായിരുന്ന ഷെയ്ഖ് അബ്ദുള്ളക്ക് ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് അഭയം കൊടുത്തതും ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വം വെച്ച ഇന്ത്യ തന്നെയാണ്. അന്ന് ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധിയാണ് അവർ കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഒരു ബന്ധം. ഷെയ്ഖ് അബ്ദുള്ളയുമായിട്ട് വളരെ അഗാധമായിട്ടുള്ള രാഷ്ട്രീയവും അതുപോലെ തന്നെ ജനാധിപത്യപരവുമായിട്ടുള്ള ബന്ധമാണ് ഇന്ത്യക്കുണ്ടായത്. പാകിസ്ഥാനിൽ യാഹ്യാ ഖാന്റെ നേതൃത്വത്തിൽ ഏകാധിപത്യ പട്ടാള ഭരണകൂടം ഭരിച്ചിരുന്നപ്പോൾ അവിടെ അതിൽ നിന്ന് മോചിപ്പിച്ച് അവിടെ ജനാധിപത്യം കൊണ്ടുവന്ന നേതാവാണ് പിതാവായിട്ടുള്ള മുജീബുർ റഹ്മാൻ. ആ മുജീബുർ റഹ്മാന്റെ മകളാണ് ഇവര്. ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് അവര് സൂക്ഷിച്ചിരുന്നത്. പലപ്പോഴും ഉരസുണ്ടാകാവുന്ന തരത്തിലുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അഭംഗുരമായി ഈ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം ഭാസ്വരമായി കാത്തു സൂക്ഷിച്ച ഒരാളാണ് അവര്. ഇന്ത്യയുടെ എല്ലാ കാലത്തും ഇന്ത്യക്ക് പിന്തുണ നൽകുകയും ചൈനയോട് എതിർപ്പ് കാട്ടുവാൻ തന്റേടം കാണിക്കുകയും ചെയ്ത ഒരുക്കു വനിതയാണ് അവര്. പക്ഷേ അവിടുത്തെ മതമൗലികവാദികൾ നമുക്കറിയാമല്ലോ, അവിടുന്ന് തസ്ലീമ നസ്രീൻ തന്നെ സത്യം പറഞ്ഞതിന്റെ പേരിൽ പലായനം ചെയ്യേണ്ടി വന്നത് അവിടുത്തെ മതമൗലികവാദികളായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളുടെ സമ്മർദ്ദം മൂലമാണ്. ഇവിടിപ്പോ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, അവിടെ നേരത്തെ 30% സംവരണം ആ ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നൽകി വന്നിരുന്നു ഉദ്യോഗസ്ഥ സംവരണമായിട്ട് സർക്കാർ ജോലികളിൽ. അത് ഇപ്പൊ 5% കുറച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും പ്രക്ഷോഭം കെട്ടടങ്ങിയതാണ്, വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം കെട്ടടങ്ങി. പക്ഷെ മതമൗലികവാദികൾ പിന്തുണയോടുകൂടി തന്നെ ഇവരുടെ ധാക്കയിലെ, അതായത് 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത അവരുടെ അനന്തര തലമുറയ്ക്ക് സർക്കാർ ജോലി 30% സംവരണം നൽകുന്നതിനെതിരെ ജൂലൈയിൽ നടന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ തുടർച്ചയാണിത് അല്ലെ? തുടർച്ച വന്ന ഏറ്റെടുത്തത് പ്രക്ഷോഭം ഉണ്ടാവുമ്പോഴും. കാരണം നമ്മൾ ഇന്ത്യയിൽ തന്നെ കണ്ട കർഷക പ്രക്ഷോഭം, അതായത് കർഷകരുടെ ആണെങ്കിലും പിന്നെ അത് ഏറ്റെടുത്തത് സർദാർജി സിഖുകാരായിട്ടുള്ള മത മൗലികവാദികൾ, ഖാലിസ്ഥാൻവാദികളും ഒക്കെയാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇത് ഏറ്റെടുത്തതോടുകൂടി അവിടെ ജനാധിപത്യത്തിന് ഭീഷണി നേരിട്ടു, അവരുടെ ജീവിതത്തിന് ഭീഷണി നേരിട്ടു. അതൊരു പശ്ചാത്തലത്തിലാണ് അവരെ ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യയിൽ സ്ഥിരമായിട്ട് താമസിക്കാനല്ല അവരുടെ ഉദ്ദേശം. ഇവിടെ നിന്ന് അവര് പോകുന്നത് അഭയം തേടി, അഭയം നൽകുന്നത് UK ആണ്. UKയുടെ നേതൃത്വത്തിൽ ഇപ്പോ ഒരു അന്വേഷണം ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് നടക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയാണ് അവ ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ, ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു കമ്മിറ്റി അയച്ച് ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആരായം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ പട്ടാള മേധാവി പട്ടാള ഭരണമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ മേധാവി ഈ ഷെയ്ഖ് ഹസീനയുടെ ഒരു ബന്ധുവും കൂടിയാണ്.
അപ്പോ അവിടെ ഒരു പട്ടാള ഭരണമാണ് വരാൻ പോകുന്നത്. അപ്പൊ എന്തും സംഭവിക്കാം. ഇന്ത്യയോടുള്ള ആ പഴയ സൗഹാർദ്ദം ഒന്നും കാണുകയില്ല. അപ്പൊ അതിർത്തിയിൽ ഇന്ത്യക്ക് നല്ല ജാഗ്രത വേണ്ടി വരും. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് കയറി വന്ന അഭയാർത്ഥികള് ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവരെ എല്ലാം അവരോട് സൗഹൃദവും കാണിക്കാതെ അവരെ ഇന്ത്യയിൽ നിന്ന് ആ നാട്ടിലേക്ക് തന്നെ അവരുടെ സ്വന്തം രാജ്യത്തേക്ക് തന്നെ തിരിച്ചുവിടേണ്ടത് ആവശ്യവും വരും. അല്ലെങ്കിൽ ഇവരവിടെ കൽപ്പറ്റ ഒരു വോട്ട് ബാങ്കാണ്, തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു വോട്ട് ബാങ്കാണ് ഈ ബംഗ്ലാദേശി കുടിയേറ്റക്കാർ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ തിരിച്ചുവിട്ടില്ലെങ്കിൽ അവർ ഇന്ത്യയിലും ഭീഷണി ഉണ്ടാക്കും. ഇതുപോലുള്ള സംഭവങ്ങളും അരാജകത്വവും നടത്താൻ തയ്യാറായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാര് തുപ്പടെ തുപ്പടെ ഗ്യാങ് എന്ന് പറയുന്നവര് ഇന്ത്യയിലും ഉണ്ട്. അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാണ്. ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളെ അംഗീകരിക്കത്തില്ല എന്നൊരു വാശിയോടുകൂടി പ്രക്ഷോഭം നടത്തുന്ന കലാപകാരികൾ, അവരിൽ ഭീകരവാദികളും ഉണ്ട് ബംഗ്ലാദേശിലും അതുപോലെ ഇന്ത്യക്കും ഒരുപോലെ ഭീഷണി തന്നെയാണ്. അങ്ങനെയുള്ളവരെ വളരെ സൂക്ഷിച്ചും നയതന്ത്രപരമായിട്ടും കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ജനാധിപത്യം അപകടത്തിലായിത്തീരും. അതെ അതെ, അങ്ങനെയാണ്. അല്ല സാർ, ഇതിലെ സാർ, ഈ ഹസിയ എന്ന് പറയുന്ന പിന്നെ പ്രധാനമന്ത്രി, ഷെയ്ഖ് ഹസിയ എന്ന് പറയുന്ന പ്രധാനമന്ത്രി, അവര് ഒരു പിന്നെ ശരിക്കും ഒരു ഉരുക്ക് വനിത തന്നെ ആയിരുന്നു അല്ലെ? ആയിരുന്നു. അഞ്ചു തവണ ആ തുടർച്ചയായിട്ട് ഭരണം കൈയാളുകയും പ്രതിപക്ഷ നേതാവായിട്ടുള്ള കനിത സിയായെ തടവറയിൽ അടയ്ക്കുകയും ചെയ്ത സ്ത്രീയായിരുന്നു അവര്. ആ കനിത സിയ ധാരാളമായിട്ട് അഴിമതികൾ മത മൗലികവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യക്കാരായ ആൾക്കാർക്ക് അവിടെ നേരെ വധശ്രമവും ഭീകര ആക്രമണവും ഒക്കെ ഉണ്ടായ ഒരു സന്ദർഭത്തിൽ അതിനെ അനുകൂലിക്കുകയും ചെയ്ത ആരാണ് കനിത സിയ. അതേസമയം ഷെയ്ഖ് നമ്മുടെ ഇപ്പോഴത്തെ പലായനം ചെയ്ത പ്രധാനമന്ത്രി ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ച ആളാണ്. ഇന്ത്യയോട് എപ്പോഴും സൗഹൃദം കാട്ടിയിട്ടുള്ളതാണ്. ഇന്ത്യയിലെ നിരവധി കരാറുകൾ ഒപ്പിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ നദീജല വിനിയോഗം പങ്കിടൽ സംബന്ധിച്ചുള്ള കരാറുകൾ നിലവിലുണ്ട്. അതിന്റെ കാരണക്കാരി ഈ ഇപ്പോഴത്തെ പലായനം ചെയ്ത പ്രധാനമന്ത്രി തന്നെയാണ് എന്നുള്ളത്. ശരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കലാപം വിദ്യാർത്ഥികളുടെ സമരം, വിദ്യാർത്ഥി ശക്തിയിൽ ശരിക്കും ഇവര് അടിപതറിയതല്ലേ വിദ്യാർത്ഥികളുടെ? അല്ലല്ല, വിദ്യാർത്ഥി പ്രക്ഷോഭം കെട്ടടങ്ങിയിരുന്നു. കാരണം 30% എന്നുള്ളത് ബംഗ്ലാദേശിൽ കൂടെ കടുത്ത തൊഴിലില്ലായ്മ സന്ദർഭത്തിൽ പൊതുവെ യുവജനങ്ങൾ വളരെ വിദ്യാർത്ഥികളും വളരെയധികം അസ്വസ്ഥരായിരുന്നു. അപ്പോ അത് 30% സംവരണം എന്നുള്ളത് മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ തൊഴിൽ സാധ്യതകൾ കിട്ടുമല്ലോ. ഈ സംവരണം എന്ന് പറഞ്ഞാൽ അടവലം പിടിച്ചൊരു ബോംബാണ് എവിടെയായിരുന്നു. അപ്പൊ അതിനെതിരെയാണ് പ്രക്ഷോഭം നടന്നത്. അത് ഈ അവര് ഈ പലായനം ചെയ്ത പ്രധാനമന്ത്രി ഒരു 5% ചുരുക്കിയതോടുകൂടി വിദ്യാർത്ഥികളുടെ ആ വികാരവും വിക്ഷോഭവും പ്രക്ഷോഭവും എല്ലാം അവിടെ ഇല്ലാതായി തീർന്നു. അതെന്റെ കെട്ടടങ്ങിയത് ആ സമയത്താണ്. രഹസ്യമായിട്ട് ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് മതമൗലികവാദികളും രാജസ്ഥാൻ ദൂരെ നിന്നുകൊണ്ട് റിമോട്ട് കൺട്രോളിലൂടെ പ്രലോഭനം നടത്തി ആകർഷിച്ച വിദ്യാർത്ഥികളൊക്കെ കൂടി ഇവരെ വധിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ട് ഇവരുടെ വീട്ടിലേക്ക് കടന്നു കയറിയത്. ആ സമയത്താണ് രക്ഷപ്പെടാൻ വേണ്ടി, ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവര് ഇവരുടെ അനിയത്തിയും കൂടി നിന്നാട്ടിലേക്ക്, അതായത് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്. ആ സമയം അവർ രാജിവെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടായിരുന്നു അവരൊരു ഭയങ്കര ഏകാധിപതിയായ ഒരു വളരെ ഒരു ഒരു ജനങ്ങളോട്. ഇപ്പൊ ഈ സാറ് പറഞ്ഞതുപോലെ തൊഴിലില്ലായ്മയൊക്കെ രൂക്ഷമായിട്ടും ഒക്കെ ആയിട്ടും അവരുടെ ഭരണം ഒരു സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് അമേരിക്കൻ മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞു വരുത്തുന്നതാണ്. കാരണം അമേരിക്കയ്ക്ക് അടിമപ്പെടാനോ വിധേയയാകാനോ അവർ ശ്രമിച്ചിട്ടില്ല. ഇന്ത്യയോടൊപ്പം എന്നും നിന്നിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ചൈനയോടും അടിമപ്പെടാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടില്ല. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളും പരസ്പരം ശത്രുക്കളാണെങ്കിലും രണ്ട് രാജ്യങ്ങളും നടത്തുന്ന ഒരു ലോബിയിങ് ആണ്, അവിടുത്തെ പത്രങ്ങൾ നടത്തുന്ന ലോബിയിങ്. എങ്ങനെയാണ് അവരെ ഏകാധിപതി എന്ന് പറയുന്നത്? 5 കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാണല്ലോ അവർ അധികാരത്തിൽ വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് ഒരു അന്താരാഷ്ട്ര മാധ്യമവും പറഞ്ഞിട്ടല്ലോ. അപ്പൊ ഒരു ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ്. അവരെ അട്ടിമറിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഏകാധിപതികൾ. ഒന്നുകൂടെ ചോദിച്ചോട്ടെ സാർ, അതായത് ഈ ബംഗ്ലാദേശികൾക്ക് കടല് കടക്കാനായിട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിക്കുകയാണെന്ന് ഒരു വാർത്ത കൂടെ ഉണ്ട്. അതും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതെ, ആ തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. ഇത് ഇന്ത്യൻ പാസ്പോർട്ട് തരപ്പെടുത്തി ബംഗ്ലാദേശികൾ വിദേശത്തേക്ക് കടക്കുന്നത് തുടരുന്നു. തുടങ്ങുന്ന ഒരുപാട് അഴിമതികൾ അവിടെ നടക്കുന്നുണ്ട്. വൻതോതിൽ അസമിൽ ഇപ്പോ അവിടെ ഹിന്ദു മെജോറിറ്റി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇസ്ലാമിക ഭൂരിപക്ഷമായി മാറിയിട്ടുണ്ട് അസാമ. ബംഗാളും താമസിയാതെ അങ്ങനെ തന്നെയാവും. ചില ജില്ലകൾ അങ്ങനെ തന്നെ, മുർഷിദാബാദ് തുടങ്ങിയ ജില്ലകൾ ഇപ്പൊ തന്നെ അങ്ങനെയാണ്. വൻതോതിലുള്ള ഒരു
ജനസംഖ്യ സ്ഫോടനത്തിനിരയാക്കുന്നുണ്ട് അവരുടെ വരവ്. അങ്ങനെ പലതരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ധാരാളം കള്ളത്തരം നമുക്കറിയാമല്ലോ, നമുക്ക് തന്നെ നേരിട്ടറിയാം. കേരളത്തിലേക്ക് വരുന്ന തൊഴിലാളികൾ പലരും ബംഗ്ലാദേശികൾ വളരെ ക്രിമിനലുകളാണ്. അവര് ഇന്ത്യ കൽക്കട്ടയിൽ ചില ഓഫീസുകളുണ്ട്, വ്യാജ ഓഫീസുകൾ. അവരുടെ കള്ള പാസ്പോർട്ട് സംഘടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അവിടെ പോലീസും ഒന്നും ചെയ്യില്ല. ബംഗ്ലാദേശികൾക്ക് കടൽ കടക്കാൻ കള്ള പാസ്പോർട്ടുകളുമായിട്ട് പ്രത്യേകിച്ച് അറബ് നാടുകളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഒക്കെ ഇവര് കടന്നു കയറുന്നുണ്ട്. അപ്പൊ ഇന്ത്യ എന്നുള്ളതാണ് അവരുടെ ലേബല്. അവിടെ അതിക്രമം നടത്തുമ്പോ ഇന്ത്യക്കാരൻ കുറ്റം ചെയ്തു, അല്ലെങ്കിൽ കള്ളത്തരം ചെയ്തു, മോഷണം നടത്തി എന്നൊക്കെ ഉള്ളതാണ് വരുന്നത്. ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയാണ്. എന്തായാലും ഇനിയിപ്പോ ഈ പ്രശ്നം ഈ കാലത്ത് ഒരാൾ ഇന്ത്യയിലേക്ക് കടന്നു വരാതെ നോക്കാൻ ബി എസ് എഫ് അവിടെ അവിടെ കാവലാളായിട്ട് അവിടെയുണ്ട്. എന്തായാലും സാർ, ഈ ഈ ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാൻ ഇനി എത്രയെങ്കിലും നാളെടുക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം. നമുക്ക് പറയാൻ പറ്റില്ല. ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും ജനാധിപത്യം എന്ന് പറയുന്നത് ഭംഗിയായിട്ട് നടക്കുകയില്ല. ജനാധിപത്യം വാഴാറില്ല. പട്ടാള ഭരണത്തിലേക്ക് ഏകാധിപത്യത്തിലേക്കുമാണ് പോകാറുള്ളത്. ഇന്ത്യയുമായി നല്ലൊരു ബന്ധം ഈ പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നു. കൂടാതെ ബംഗ്ലാദേശ് ഇന്ത്യയുമായും വളരെ നല്ല സൗഹൃദത്തിലുള്ള രാജ്യമാണ്. അപ്പൊ ആ സൗഹൃദം, ഇന്ത്യയുമായുള്ള സൗഹൃദത്തിന് ഒരു ഒരു ഇടക്ക് നിൽക്കുക, അതിനൊരു ഒരു എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കുക എന്നുള്ള തരത്തിൽ പാകിസ്ഥാനും ഇതിനകത്ത് കളിയുണ്ടെന്നാണ് സാർ പറയുന്നത്? തീർച്ചയായിട്ടും പാകിസ്ഥാന് വളരെ സന്തോഷം, ചൈനയ്ക്കും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അവർ നയതന്ത്ര ബന്ധങ്ങളില് ഇന്ത്യക്കെതിരായിട്ട് ബംഗ്ലാദേശിനെ കുത്തിത്തിരിക്കാൻ ശ്രമം നടത്തും. അത് ഇന്ത്യക്ക് തന്ത്രപരമായിട്ടും രാജ്യതന്ത്ര പരമായിട്ടും വലിയൊരു ഭീഷണിയാണ്. ഇന്ത്യ ഈ ഒരു ബംഗ്ലാദേശ് നമ്മുടെ ഒരു അയൽ രാജ്യമാണ്. അപ്പോ ഈ ഒരു വിഷയത്തിൽ ഹിതമായ ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി സർവകക്ഷി യോഗം കൂടിയല്ലോ, അപ്പൊ എല്ലാ അതിനകത്ത് ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാത്തിനൊരു പിന്തുണയാണ്. തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ചെയ്തത് ഗവൺമെന്റിന്റെ തീരുമാനത്തിന്. കാരണം വലിയൊരു യുദ്ധത്തിന്റെ ഭീഷണി കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്കാരെ ആക്രമിക്കാൻ അവർ മുതരാറില്ല. പക്ഷേ ഈ നുഴഞ്ഞു കയറ്റങ്ങളുണ്ടല്ലോ പാകിസ്ഥാൻ നടത്തുന്നത്, അതായത് പ്രോക്സി വാർ എന്ന് പറയുന്നല്ലോ, ഗുപ്ത യുദ്ധങ്ങൾ, അതൊക്കെ നടത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിനെ കരുതിയിരിക്കണം. ഏതോ ഒറ്റക്കെട്ടായിട്ട് ഏകകക്ഷി സർവകക്ഷി യോഗത്തിൽ എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായിട്ട് ഗവൺമെന്റിനെ വിദേശകാര്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ വെച്ച് ഗവൺമെന്റിന്റെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് ഇന്ത്യയുടെ ഒരു ശുഭ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്, ഒരു നല്ല ചുവടുവെപ്പുമാണ് അയ്യപ്പറ. അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ സാർ, ഓക്കെ താങ്ക് യു സാർ.